നമസ്കാരം. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി INS വിക്രാന്ത് എന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ, ആ കപ്പലിനെ രാഷ്ട്രത്തിന് സമർപ്പിച്ച ദിവസമായിരുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു നാവികസേനയ്ക്ക് പുതിയ പതാക എന്നത്. ഇന്ന് മുതൽ നാവികസേനയുടെ പതാക പുതിയ ഡിസൈനിലുള്ള പതാകയായിരിക്കും. പുതിയ പതാക പ്രകാശനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ആ പതാകയെക്കുറിച്ചുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ട്. വൈദേശിക കൊളോണിയൽ ഭരണത്തിൻ്റെ മുദ്രയായ സെൻറ് ജോർജ് ക്രോസ്, ആ സെൻറ് ജോർജ് ക്രോസ് ആ പതാകയിൽ നിന്നും നീക്കം ചെയ്തു കഴിഞ്ഞു. അതിനു പകരമായി ഹിന്ദു ഹൃദയ സമ്രാട്ട് ശിവാജി മഹാരാജിൻ്റെ പതാകയിലുള്ള ചില മുദ്രകളാണ് ഇപ്പോൾ നാവികസേനയുടെ പതാകയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായും ആത്മനിർഭർ ഭാരത് ആയി മാറിയിരിക്കുന്നു നാവികസേനയുടെ പതാക എന്ന് വേണം വിശേഷിപ്പിക്കാൻ. 1928 മുതൽ ഈ പതാക നാവികസേനയുടെ ഭാഗമാണ്. അതായത് സെൻറ് ജോർജ് ക്രോസ് നാവികസേനയുടെ ഭാഗമാണ്. തീർച്ചയായും ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് ചാർത്തി തന്ന ഒരു മുദ്രയാണത്. ആ മുദ്രയാണ് സ്വതന്ത്രയായതിനു ശേഷവും ഭാരതം ഇത്രയും വർഷം ഭാരതത്തിൻ്റെ നാവികസേന ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിരവധി തവണ നാവികസേനയുടെ പതാകയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സെൻറ് ജോർജ് കുരിശിനു പകരം നാവികസേനയുടെ നീലമുദ്ര ആലേഖനം ചെയ്തതാകട്ടെ ബി ജെ പി സർക്കാരിൻ്റെ ഭരണകാലത്താണ്. 2001-2004 കാലഘട്ടത്തിലാണ് ആ മാറ്റമുണ്ടായത്. പക്ഷേ പിന്നീട് UPA സർക്കാർ വന്നപ്പോൾ ചില നിറവ്യത്യാസങ്ങളുടെ കാരണം പറഞ്ഞുകൊണ്ട് ആ മുദ്ര എടുത്തു മാറ്റുകയും സെൻറ് ജോർജ് ക്രോസ് വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും ഇതാ രാജ്യത്തിൻ്റെ തനതായ മുദ്ര പതാകയിൽ വഹിക്കാൻ നാവികസേന ഒരുങ്ങിക്കഴിഞ്ഞു. വൈദേശിക അടിമത്വത്തിൻ്റെ അല്ലെങ്കിൽ വിദേശ രാജ്യത്തിൻ്റെ മുദ്രയല്ല നമ്മുടെ രാജ്യം കൈയാളേണ്ടത്. കാരണം ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് മുന്നേയുള്ള മുദ്രകളും സ്വാതന്ത്ര്യത്തിന് മുന്നേയുള്ള സ്മാരകങ്ങളും എല്ലാം മാറ്റി ഇത് ഇന്ത്യയുടെ തനതായ മുദ്രകളിലേക്കും സ്മാരകങ്ങളിലേക്കും തിരികെ വരണം എന്നത് BJP ഒരു പ്രഖ്യാപിത അജണ്ടയാണ്. അത് ഇപ്പോൾ ഈ ഭരണതലത്തിൽ നടപ്പാക്കുകയാണ്. അതിന് ഏറെ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഛത്രപതി ശിവാജി മഹാരാജിനെ നമുക്കറിയാം, മുഗൾ സൈന്യത്തിനെതിരെ അല്ലെങ്കിൽ മുഗൾ ഭരണത്തിനെതിരെ വലിയ രീതിയിൽ പട നയിച്ച് ഹിന്ദു സാമ്രാജ്യം സ്ഥാപിച്ച മഹാരാജാവാണ് ഛത്രപതി ശിവാജി. അദ്ദേഹത്തിൻ്റെ പതാകയിൽ കണ്ട മുദ്ര ഓരോ ഭാരതീയനെയും ദേശസ്നേഹികളാക്കും, ഓരോ ഭാരതീയനെയും ആ പഴയ പോരാട്ട വീര്യം ഓർമ്മപ്പെടുത്തും എന്ന് തീർച്ചയായും അറിയാം. അത് അറിയാവുന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെയാണ് ആ മുദ്ര ഈ പതാകയിലേക്ക് വരുന്നത്. ഇത് രാജ്യത്തെമ്പാടും പരക്കെ ഇത് സ്വാഗതം ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല, ശിവാജി മഹാരാജാവിൻ്റെ ചരിത്രം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. വൈദിക കാലഘട്ടം മുതൽ ഗുപ്തകാലഘട്ടം വരെ ഇന്ത്യയുടെ നാവികസേന ലോകപ്രശസ്തമായിരുന്നു. പിന്നീട് എപ്പോഴോ ഇന്ത്യയുടെ നാവികസേനയ്ക്ക് ആ പ്രതാപം കൈമോശം വന്നിരിക്കുന്നു. പക്ഷേ ഇന്നിതാ ആത്മനിർഭർ ഭാരത്, ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത കാലഘട്ടത്തിൽ ഇപ്പോൾ ഭാരതം അതിൻ്റെ പൂർവ്വകാല പ്രതാപം വീണ്ടെടുക്കുന്നു ഈ പതാകയിലൂടെ എന്നാണ് നരേന്ദ്രമോദി നൽകുന്ന വ്യക്തമായ സന്ദേശം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.